हाई फ्रेंड्स एल्लावर्क्कुम ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്ന ഒരു കാൻഡിൽ ലാമ്പാണ്. വെള്ളത്തിൽ എങ്ങനെ നമുക്കൊരു തിരി കത്തിച്ച് വെക്കാമെന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു ലാമ്പ് നിർമ്മിക്കുവാനായി ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലുള്ളൊരു ചെറിയൊരു ഗ്ലാസ് ആണ്. ആ ഗ്ലാസ് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുക്കുക. കല്ലുകൾ ഇല്ല എങ്കിൽ വേറെ എന്തെങ്കിലും മാലയുടെ മുത്തുകളോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ആ ലാമ്പ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആകുവാൻ വേണ്ടി കുറച്ച് കളർ കല്ലുകളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് അക്വേറിയത്തിൽ ഇടുന്ന ചെറിയ ചെറിയ കല്ലുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്ത് വേണേലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് വെക്കുവാനായി ഒരു ചെറിയൊരു ഗ്ലാസ് പേപ്പർ എടുത്ത് ആ ഗ്ലാസിൻ്റെ മുകൾ വശത്ത് വെച്ച് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഗ്ലാസ് പേപ്പറാണ് ഈ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്നത്. അപ്പോൾ ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. വലിപ്പം കൂടിക്കഴിഞ്ഞാൽ ആ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് അത് ഇറക്കി വെക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം ഈ രൂപത്തിലാണ് കിട്ടുക. അപ്പോൾ അത് അങ്ങനെ കിട്ടിയതിന് ശേഷം കുറച്ച് ഷേപ്പാക്കി എടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന വിധത്തിൽ ഷേപ്പാക്കി എടുക്കുക. അങ്ങനെ റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുത്തതിന് ശേഷം ആ ഗ്ലാസ് പേപ്പർ നടുവേ മടക്കുക. നടുവേ മടക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം കിട്ടും. ആ സെൻറ്റർ ഭാഗത്ത് കത്രികയെടുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ചെറിയൊരു സുഷിരം കിട്ടും. അങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് തിരി ഇറക്കി വെക്കുവാനാണ്. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഏകദേശം ഒരു മുക്കാ ഭാഗത്തോളം വെള്ളമൊഴിക്കുക. വെള്ളമൊഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു കാ ഭാഗത്തോളം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലായാലും ഒഴിച്ചാൽ മതി. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഈ രൂപത്തിലാണ് കിട്ടുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഗ്ലാസ് പേപ്പർ വെക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലാസ് പേപ്പറിന് നേരത്തെ ഒരു ചെറിയൊരു സുഷിരം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സുഷിരത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു തിരി കയറ്റുകയാണ് ചെയ്യുന്നത്. തിരി കയറ്റിയതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന അധികമുള്ള ഭാഗം മാത്രം കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുക. അങ്ങനെ തിരി കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ആ തിരി കുറച്ച് വെളിച്ചെണ്ണ ആക്കുക. വെളിച്ചെണ്ണ ആക്കുന്ന ആ തിരി ഒന്ന് നന്നായിട്ട് കത്തുവാൻ വേണ്ടിയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെളിച്ചെണ്ണയിൽ ഒന്ന് മുക്കിയെടുക്കുക. മുക്കിയെടുത്തതിന് ശേഷം ആ ഗ്ലാസ് പേപ്പറിൻ്റെ ഉള്ളിലേക്ക് അത് വെച്ച് കൊടുക്കുക. അപ്പോൾ വെച്ച് കൊടുത്തു കഴിയുമ്പോൾ ഏകദേശം ഈ രൂപത്തിലാണ് കിട്ടുക. അങ്ങനെ ഗ്ലാസ് പേപ്പറിനുള്ളിലേക്ക് തിരി വെച്ചതിന് ശേഷം ആ ഗ്ലാസ് പേപ്പർ ആ വെള്ളത്തിൻ്റെ മുകളിലേക്ക് വെക്കുക. അപ്പോൾ വെച്ച് കഴിയുമ്പോൾ ഏകദേശം ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഇത് കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കത്തിക്കുവാനായി ചെറിയൊരു ലാമ്പോ അല്ലെങ്കിൽ തീപ്പെട്ടിയോ എടുക്കുക. എന്നിട്ട് ഇതൊന്ന് കത്തിച്ച് നോക്കുക. കത്തിച്ച് നോക്കുമ്പോൾ അത് നന്നായിട്ട് കത്തുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കും അതിൻ്റെ പ്രകാശം കടന്നു പോകുന്നതാണ്. ഏകദേശം ഈ രൂപത്തിലാണ് ഉണ്ടാവുക. അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടി നന്നായിട്ട് കത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ അരികെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. ഈ ഒരു ലാമ്പിൻ്റെ പ്രത്യേകത, ഇതിങ്ങനെ കത്തിച്ച് വെച്ച് കഴിയുമ്പോൾ ഒരുപാട് സമയം അത് കെടാതെ നിൽക്കുമെന്നുള്ളതാണ്. ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ഒരുപാട് സമയം ഇത് കത്തി നിൽക്കുന്നതായിരിക്കും. ഏകദേശം അതിൻ്റെ തിരി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തിരി ആ ഗ്ലാസ് പേപ്പർ പൊക്കിയെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നിങ്ങൾക്കൊരു ലാമ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു കിടിലം വീഡിയോ നമുക്ക് അടുത്ത ദിവസം കണ്ടുപിടിക്കാം.